ടാർപോളിൽ വലിച്ചുകെട്ടിയ കൂരയിൽ അർബുദരോഗത്തോടു മല്ലിട്ട് ദുരിതത്തിൽ കഴിയുകയാണ് പത്തനംതിട്ട സ്വദേശി ഗോപാലകൃഷ്ണൻ. താമസിച്ചിരുന്ന വീട് പൊളിച്ചുമാറ്റി പുതിയ വീടിനായി തറകെട്ടിയെങ്കിലും സർക്കാരിൽ നിന്ന് പണം ലഭിക്കാത്തതിനാൽ വീട് നിർമ്മാണം നിലച്ചു. ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഗോപാലകൃഷ്ണൻ. അരി വാങ്ങിച്ചില്ലെങ്കിലും ആ പണം കൊണ്ട് മരുന്ന് വാങ്ങി ജീവൻ നിലനിർത്തണമെന്നാണ് ആഗ്രഹം. അടുത്തയാഴ്ച കീമോതെറാപ്പി ചെയ്യാൻ പണമില്ല. കൂരയിലെ കട്ടിലിൽ ഇരുന്ന് പത്തനംതിട്ട സീതത്തോട് സ്വദേശി 62-കാരൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഈ പൈസ ഒന്നും ചെയ്യുന്ന 50 രൂപ അരി വാങ്ങിക്കാൻ തോന്നില്ല. എൻ്റെ ജീവൻ എന്ന് ഞാൻ ഇന്നത്തെ 2 ടീമും മുടങ്ങി. പോകാനൊത്തിരി പൈസ ഇല്ലായിരുന്നു. അവരിപ്പോൾ ഇത് മുടങ്ങുമോ? പോകാനൊക്കെ പൈസ ഇല്ല. ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിന് ആദ്യ ഗഡു പണം ലഭിച്ചപ്പോൾ വലിയ സന്തോഷമായിരുന്നു കൂലിപ്പണിക്കാരനായ ഗോപാലകൃഷ്ണന്. താമസിച്ചിരുന്ന വീട് പൊളിച്ചു മാറ്റി സമീപത്ത് ടാർപോളിൻ വലിച്ചു കെട്ടിയ ഈ കൂരയിൽ ഗോപാലകൃഷ്ണനും ഭാര്യ സരസമ്മയും താമസമാരംഭിച്ചു. ഇതിനിടെ ഗോപാലകൃഷ്ണന് ശ്വാസകോശത്തിൽ അർബുദമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് നോക്കത്തുമില്ല, കാല് താഴെ കുത്തത്തുമില്ല. ഞാൻ ഇവിടോട്ട് കയറി നീങ്ങിയിരുന്നു. ഇത് തലേ കൂടെ അങ്ങോട്ട് മഴ തോരുമ്പോൾ എല്ലാം മാറ്റി ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചള്ളയായിരിക്കും. വെള്ളതെല്ലാം അടിച്ച് പോയി കളന്ന് തൂത്ത് തുടച്ച് വീണ്ടും ഇതുപോലെ. വീട് നിർമ്മാണത്തിന് ആദ്യ ഗഡുവായി 40,000 രൂപ ലഭിച്ചു. തറ മാത്രം കെട്ടി, ബാക്കി തുക കൂടി ലഭിക്കാതെ വീട് നിർമ്മാണം തുടരാനാകില്ല. 18 കീമോ ചെയ്തു കഴിഞ്ഞു. മാസത്തിൽ 2 തവണ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകണം. ഒരു മുറിയെങ്കിൽ ഒരു മുറി, അതൊന്ന് നിർമ്മാണം പൂർത്തിയാക്കി കിട്ടിയാൽ മതി. ഗോപാലകൃഷ്ണൻ പറയുന്നു. ഈ വീട് പോയതാണ് എൻ്റെ ഒരു എൻ്റെ കൈ ഒടിഞ്ഞ് നാക്കിറങ്ങി പോയ പോലെ ആയിപ്പോയി. അങ്ങനെ വന്നപ്പോൾ അവർ തന്ന പൈസ കൊണ്ട് അത്രയും തറയൊക്കെ കെട്ടി. അതിനാൽ ഈ ഇനി വേണ്ട സാധനങ്ങളൊന്നും കടം കെട്ടുന്നതല്ല. കടം കെട്ടുന്ന നമ്മളെ ഞങ്ങളെപ്പോലുള്ളവരെയൊന്നും കെട്ടുപോല. അർബുദരോഗത്തോട് മല്ലിട്ട് ഈ കൂരയിൽ ചൂടും തണുപ്പുമേറ്റ് ഇങ്ങനെ കഴിയാൻ തനിക്കാവുന്നില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. വീട് നിർമ്മാണത്തിനുള്ള ബാക്കി തുക കൂടി സർക്കാർ അനുവദിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായി എന്നാണ് ഗോപാലകൃഷ്ണൻ നിസ്സഹായതയോടെ പറയുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഗോപാലകൃഷ്ണൻ നിലവിൽ താമസിച്ചുകൊണ്ടിരുന്ന വീട് പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ ആ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഗോപാലകൃഷ്ണന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ ക്യാൻസർ രോഗബാധിതനുമായി, ജീവിതമാകെ ദുരിതത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.